പഴയകാല ചരിത്രത്തിൽ ഈ സിമിയൊക്കെ നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയണേ. പ്രൈവസീനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മൾ ഒന്നുകിൽ സൈബർ സെല്ല് അതുപോലെയുള്ള അവസാനം പഴത്തിൻ്റെ കൊല തീർന്ന് കൊല ഞെട്ടി മാത്രമാവുമ്പോഴാവും നമ്മളറിയുക പഴം തീർന്നു എന്നുള്ളത്. അതേ അവസ്ഥയായിരിക്കും ഇവിടെ അയ്യപ്പന് നേരെ കളിച്ച. നമസ്കാരം. നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ജോലിയിൽ കയറ്റി ഉണ്ടായിരുന്നു, അല്ല ജോലിയിൽ കയറ്റി അല്ല ജലിയിൽ കയറ്റി. ആളിനെ പറ്റിയിട്ട് മുന്നേ അങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ നടന്നിരുന്നല്ലോ. അതായത് ബന്ധു നിയമനത്തിൽ സ്വന്തം ആൾക്കാരനെ ജോലിയിലേക്ക് കയറ്റി വെച്ചു എന്നുള്ള പേരിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ പെട്ടെന്ന് അതും ഇതും കൂടി മിക്സായി പോയതാണ്. അപ്പോൾ പറ്റിപ്പോയ അബദ്ധം ദയവായി ക്ഷമിക്കുക. അങ്ങേരുടെ മുഖപുസ്തകത്തിൽ, അതായത് മുഖപുസ്തകം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല, ഈ ഫേസ്ബുക്ക് ഉണ്ടല്ലോ അതിലൊരു വ്യാജ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ആൾ പ്രതികരിച്ചിട്ടുണ്ട്, ആ പോസ്റ്റ് വ്യാജാണെന്ന് പറഞ്ഞ് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് പറഞ്ഞായിട്ടുള്ള സത്യാവസ്ഥ നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആ പോസ്റ്റും ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കെ ടി ജലീൽ നടത്തിയ ചില പരാമർശങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ആ പോസ്റ്റ് ആദ്യം കാണാം, അത് വായിക്കാം. അല്ലാഹുവിൻ്റെ അദാമ്പിന് കാലതാമസം ഇല്ല. പാലയിൽ പെയ്തിറങ്ങിയ ദുരന്തം ക്ഷണിച്ചു വരുത്തിയത്. ഒരു സമുദായത്തെ അപകീർത്തിപ്പെടുത്തുമ്പോൾ ഏത് തമ്പുരാനായാലും ഓർക്കണം അവർക്ക് പിന്നിലൊരു ശക്തിയുണ്ടെന്ന്. മുസൽമാൻ്റെ ആയുധം പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നാഥൻ സ്വീകരിച്ചു. ഈ ദുരന്തത്തിലും ഒരു ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കുന്നവർക്ക്. ഇനി ഇത് പ്രളയ ജിഹാദ് എന്ന് മാത്രം പറയരുത്. ഇതാണ് ആ പോസ്റ്റ്. അപ്പോൾ ഇത് വ്യാജമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വ്യാജ ജലീൽ കയറ്റി എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു എന്തോ തീരുമാനം കൈക്കൊണ്ടതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇന്ന് ഈ വെള്ളപ്പൊക്കം പ്രളയം ഉണ്ടായത് എന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പിന്നിലേക്ക് ഇറങ്ങി ഒന്ന് ചിന്തിച്ച് നോക്കാം. ഈ വ്യാജ പോസ്റ്റിട്ട വ്യാജ ജലീൽ കയറ്റിയോട് പറയാനുള്ളത്, അല്ലാഹു ഒരു തീരുമാനം എടുത്തു എന്ന് പറയുന്നതിന് മുന്നായി കൊണ്ട് ഇവിടെ ചില തീരുമാനങ്ങൾ ശബരിമല ശ്രീ ധർമ്മശാസ്താവ് അയ്യപ്പസ്വാമി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വാസയോഗ്യത ഇല്ലാതെയൊന്നും ഇരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സർക്കാർ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഇപ്പോൾ തൊട്ടത് മുഴുവൻ പൊട്ടുന്ന അവസ്ഥയിലും തൊട്ടതിൽ മുഴുവൻ കള്ളത്തരങ്ങളും കപടതകളും ഉള്ളത് മുഴുവൻ പുറത്തു വരുന്ന അവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, നമ്മുടെ തിരുവനന്തപുരത്തെ കുട്ടി മേയറുടെ പേരിൽ വീണ്ടും ഒരു ആരോപണം വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഒരു 8 കോടി രൂപ കാണാനില്ല. അത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ, പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ ധനസഹായം അനുവദിച്ച 8 കോടി രൂപ ബാങ്ക് ഡെപ്പോസിറ്റ് ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഒന്നുകിൽ ഇപ്പോഴത്തെ മേയർ, അതല്ലെങ്കിൽ ഇതിന് മുന്നത്തെ മേയർ അതിന് ഉത്തരം പറയേണ്ടി വരും എന്നാണ് കേൾക്കുന്ന വാർത്തകൾ. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നമ്മളെല്ലാവരും സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന നമ്മുടെ അയ്യപ്പസ്വാമി അദ്ദേഹത്തിൻ്റെ അവതാര കാലഘട്ടങ്ങളിൽ എന്താ ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. പന്തളരാജൻ്റെ പടയെ പോലും കൂട്ടാതെയാണ് ആള് വാവരുടെ സൈന്യത്തിനെ നേരിടാൻ ആനപ്പുറത്ത് ഒറ്റയ്ക്ക് പോയത്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രമുള്ള ഒരാളാണ്, ഒറ്റയ്ക്ക് യുദ്ധത്തിന് പോകുന്ന ഒരു പാരമ്പര്യമാണ് അയ്യപ്പനുണ്ടായിരുന്നത്. അതിപ്പോൾ പുലീനെ പിടിക്കാൻ പോയാലും ശരി, എലീനെ പിടിക്കാൻ പോയാലും ശരി, ഒറ്റയ്ക്കാണ് പന്തളരാജകുമാരൻ്റെ യാത്ര. അങ്ങനെയുള്ള അയ്യപ്പസ്വാമി വേറൊരാളിനെ ആ ദൗത്യത്തിന് കൂട്ടുപിടിക്കാനോ അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിക്കാനോ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഇനി നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളത് താഴെ വിലയിരുത്തണം. ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കാതെ പോരുന്ന ഒരു പാരമ്പര്യം സ്വാമി അയ്യപ്പന് ഇല്ല. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക. നമ്മുടെ അയ്യപ്പസ്വാമി ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. അത് അയ്യപ്പൻ പറയുന്നത് കേട്ടത് ഇങ്ങനെയാണ്, അതായത് നമ്മുടെ മോഹൻലാൽ സാഗർ ഏലിയസ് ജാക്കി എന്ന് പറഞ്ഞ പടത്തിൽ അവസാനം അവരോട് പറയുന്ന ഒരു വാചകമുണ്ട്, നിൻ്റെയും നൈനാൻ്റെയും കാര്യത്തിൽ റൂട്ട് മാപ്പ് വേറെയെന്ന്. അതുപോലെ അയ്യപ്പനെതിരെ കളിച്ചവരുടെക്കൊക്കെ നേരെ അയ്യപ്പൻ റൂട്ട് മാപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആദ്യം ഏറ്റവും താഴെ കിടക്കുന്ന അതിൽപ്പെട്ട എല്ലാ ആൾക്കാരെയും ഇല്ലായ്മ ചെയ്തിട്ടായിരിക്കും തലവന്മാരനെ പിടിച്ച് ഇല്ലായ്മ ചെയ്യുക. അത് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. സകല കള്ളത്തരങ്ങളും ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഒന്നൊന്നായിട്ട് താഴെക്കടയിൽ നിന്ന് പൊട്ടി പൊട്ടി പോരുന്നുണ്ട്. ഇനി അവസാനം ഈ പഴത്തിൻ്റെ കൊല മാത്രം ശേഷിക്കില്ലേ, അതുപോലെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന അവസ്ഥ. പഴം ഓരോന്നോരോ നിരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പഴത്തിൻ്റെ കൊലയിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് നമ്മൾ അറിയില്ല. അവസാനം പഴത്തിൻ്റെ കൊല തീർന്ന് കൊല ഞെട്ടി മാത്രമാവുമ്പോഴാവും
നമ്മളറിയുക പഴം തീർന്നു എന്നുള്ളത്. അതേ അവസ്ഥയായിരിക്കും ഇവിടെ അയ്യപ്പനെ നേരെ കളിച്ച എല്ലാവർക്കും ഉണ്ടാവുക. ഇനി വ്യാജ പോസ്റ്റ് ഇട്ട വ്യാജ ജയിലിൽ കയറ്റി വേറൊരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സമുദായത്തെ അപകീർത്തിപ്പെടുത്തുമ്പോൾ അതേത് തമ്പുരാനായാലും അവർക്ക് പിന്നിൽ ഒരു ശക്തിയുണ്ടെന്ന് ആലോചിക്കണം എന്നാണ് പറഞ്ഞത്. വ്യാജ പോസ്റ്റ് ഇട്ട വ്യാജ ജയിലിൽ കയറ്റി സുഡാപ്പി ആവാനാണ് സാധ്യത. അപ്പോൾ ഈ സുഡാപ്പികൾക്കൊക്കെ ഈ ദൈവികമായിട്ടുള്ള ശക്തിയിൽ വിശ്വാസം ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നണില്ല. അപ്പോൾ അവരവരുടെ പിന്നിൽ ഒരു ശക്തി ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം എന്താ വെച്ചാൽ പിന്നിൽ ഒരു ശക്തിയുണ്ട്. അതായത് നാണമില്ലാത്തവൻ്റെ മൂട്ടിൽ കിളിർത്ത ആല് തണലായിട്ട് കൊണ്ടു നടക്കുമ്പോൾ അതൊരു ശക്തിയായിട്ട് തോന്നും. മിസ്റ്റർ വ്യാജ ജയിലിൽ കയറ്റി ഇട്ട വ്യാജ പോസ്റ്റ് വ്യാജമാണെന്ന് പറയുന്ന ആളുടെ സത്യാവസ്ഥയും കൂടിയും നമ്മൾക്കിതിൽ ഒന്ന് ചിന്തിക്കേണ്ട വിഷയമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുക, ആ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിട്ട് അതിന് വളരെയധികം ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഉണ്ടാവുക. അതിനുശേഷം ആ പോസ്റ്റ് പെട്ടെന്ന് അപ്രത്യക്ഷമാവുക. ദിവസങ്ങൾക്ക് മുന്നിട്ട പോസ്റ്റുകൾ അവിടെ വേറെ എടുക്കുന്നുണ്ട്. രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു അക്കൗണ്ടിൽ വ്യാജ പോസ്റ്റ് പ്രത്യക്ഷപ്പെടണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഈ വ്യാജ പോസ്റ്റ് പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്യണം. അങ്ങനെ ഹാക്ക് ചെയ്തതായിട്ട് ഈ മിസ്റ്റർ ജലീൽ കെ ടി പറഞ്ഞിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ വ്യാജ പോസ്റ്റ് പ്രത്യക്ഷപ്പെടണമെങ്കിൽ രണ്ടാമത്തെ കാര്യം, ഒരു വ്യക്തിയുടെ അതേ പേരിൽ തന്നെ അതേ രീതിയിൽ വേറൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുക, അതുവഴി വ്യാജമായിട്ടുള്ള വാർത്തകളെ പടച്ചുവിടുക. അതാണ് പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളത്. ഇത് രണ്ടും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ പ്രൈവസീനെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടായാൽ നമ്മൾ ഒന്നുകിൽ സൈബർ സെല്ല് അതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പരാതിപ്പെടും. അങ്ങനെയുള്ള പരാതികൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ വന്നതായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇതുവരെ നിലവിൽ അറിഞ്ഞിട്ടില്ല എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഈ വാദഗതി നമ്മൾ അംഗീകരിച്ച് കൊടുക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ഒരു വ്യക്തിത്വം നമുക്ക് പഴയകാലത്തിലെ ചരിത്രങ്ങൾ എടുത്തു നോക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രത്തിൽ ഈ സിമ്മിയൊക്കെ ആയിട്ടുള്ള നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് പറയണേ. സിമി എന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയുമായിട്ടല്ല, സിമി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു പണ്ട്. ആ സിമിയുമായിട്ട് വളരെയധികം റിലേഷനുകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു വിശ്വാസ്യതയ്ക്ക് ഒരു കുറവ് വന്നു. ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയുടെ വിശ്വാസ്യതയും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു കാര്യം വിശ്വാസ്യതയിൽ കോട്ടം വരുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഖുറാനും ഈത്തപ്പഴവും ഒക്കെ കടത്തിയതിൻ്റെ പേരിൽ ആരോപണ വിധേയമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതൊന്നും പറയുമ്പോൾ ആദ്യം സമ്മതിച്ചു തരാൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ല. ഇനി വേറൊരു കാര്യം, ബന്ധുനിയമന വിവാദം അത് ശക്തി പ്രാപിച്ചിരിക്കുമ്പോഴും ഇതുവരെയും അത് അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പൊതുസമൂഹത്തിനോട് പട്ടപകല് നടന്ന സംഭവത്തെ മറച്ചു വെച്ചുകൊണ്ട് നുണ പറഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിനെ നമുക്ക് ഇഡി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം വേറെ കെടുക്കുന്നുണ്ട്. അതിലും ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച വ്യക്തിക്ക് പോയിന്റുകൾ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ വ്യാജ ജലീൽ കയറ്റിയിട്ട വ്യാജ പോസ്റ്റ് 8400 ആൾക്കാരാണ് 2 മണിക്കൂർ കൊണ്ട് ലൈക്ക് അടിച്ചത്. അതുപോലെ തന്നെ 765 ആൾക്കാരാണ് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തത്. അതുപോലെ തന്നെ 115 ഷെയറുകളാണ് ഇതിനുണ്ടായത്, ആ പോസ്റ്റിനുണ്ടായത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ഒരു വ്യാജ പോസ്റ്റ് ആയിരുന്നെങ്കിൽ എങ്ങനെ ഇത്ര വേഗത്തിൽ അത് പടർന്നു പിടിക്കും ഫേസ്ബുക്കിൽ. അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത്രയും കാര്യങ്ങൾ വിലയിരുത്തി നോക്കുമ്പോൾ ബുദ്ധിയുള്ള ചിന്താശേഷിയുള്ള ഒരു സാധാരണ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ വ്യാജ പോസ്റ്റിട്ട വ്യാജ ജലീൽ കയറ്റിയുടെ വ്യാജ പോസ്റ്റിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.